പാനൂർ വള്ളിയായിലെ വിഷ്ണുപ്രിയ വധക്കേസിൽ വിചാരണാരംഗങ്ങളിൽ അണപൊട്ടിയൊഴുകിയ വൈകാരിക നിമിഷങ്ങളിൽ കോടതി മുറി പോലും ശോകമുഖമായി വിഷ്ണുപ്രിയയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ട രംഗം വിവരിച്ചപ്പോൾ സഹോദരി വിജനയുടെ കണ്ടമിടറി കണ്ണുകൾ നിറഞ്ഞു നിമിഷങ്ങളോളം കോടതിയിലും മൂകത താളം കെട്ടി നിന്നു വിഷ്ണുപ്രിയ കൊലക്കേസിൽ നടന്ന വിചാരണ വേളയിലാണ് സഹോദരിയുടെ വികാരനിർഭരമായ മൊഴി നൽകലിന് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി സാക്ഷിയായത് അമ്മുവിനെ ഒരു തവണ മാത്രമേ നോക്കിയുള്ളൂ പിന്നെ അതിന് കഴിഞ്ഞില്ലെന്നും വിജന പറഞ്ഞു അമ്മുവെന്നാണ് വിഷ്ണുപ്രിയെ വീട്ടിൽ കുടുംബാംഗങ്ങൾ വിളിച്ചിരുന്നത് ശ്യാംജിത്തുമായുള്ള അമ്മുവിന്റെ സൗഹൃദം അറിയാമായിരുന്നു അമ്മുവിന്റെ മൊബൈലിൽ പ്രതി ശ്യാംജിത്തിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് താൻ തറവാട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അവളെ കൂടെ വിളിച്ചിരുന്നു കുളിച്ചിട്ട് വരാമെന്ന് അവൾ പറഞ്ഞു ആ സമയത്ത് അമ്മു ഫോൺ ചെയ്യുകയായിരുന്നു എന്നാണ് സഹോദരി മൊഴി നൽകിയത് വിഷ്ണുപ്രിയയുടെ ബന്ധുവായ ശ്രുതി എന്ന സാക്ഷിയെയും കോടതി വിസ്തരിച്ചു ശേഷം പ്രതി ശ്യാംജിത്ത് വെള്ള അപ്പാച്ചി ബൈക്കിൽ പോകുന്നത് കണ്ടുവെന്ന് പറഞ്ഞ അയൽവാസിയായ സാക്ഷിയെയും കോടതി വിസ്തരിച്ചു കയ്യിൽ കരുതിയ ബാഗിൽ മൂർച്ചേറിയ കത്തിയും കൊണ്ടായിരുന്നു ശാംജിത്തിന്റെ ആവരവ് രാവിലെ പതിനൊന്ന് മണിവരെ പിതാവ് വിനോദിന്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന ഇരുപത് മീറ്റർ മാത്രം അകലെയുള്ള തറവാട്ടു വീട്ടിലായിരുന്നു വിഷ്ണുപ്രിയ വീട്ടിൽ പോയി വസ്ത്രം മാറ്റി വരട്ടെ എന്ന് അമ്മ ബിന്ദുവിനോട് അനുവാദം ചോദിച്ചും ചേച്ചിമാരായ വിപിന വിസ്മയ എന്നിവരോട് പറഞ്ഞുമാണ് വിഷ്ണുപ്രിയ വീട്ടിലേക്ക് വന്നത് ഈ സമയം ഏകദേശം പതിനൊന്ന് മണിയോടെയാണ് ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ തേടിയെത്തിയത് വീട്ടിൽ ആരുമില്ലാത്ത സമയത്തുള്ള വരവ് കൊല്ലുകയെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമായിരുന്നു കിടപ്പുമുറിയിൽ കയറി ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ കടന്നു പിടിക്കുകയും കൈയിലുണ്ടായിരുന്ന കത്തികൊണ്ട് കഴുത്തറക്കുകയും ചെയ്തു കൊല്ലപ്പെടാതിരിക്കാൻ കൈകൊണ്ട് തടഞ്ഞ വിഷ്ണുപ്രിയെ കത്തികൊണ്ട് ആഴത്തിൽ ഇരു കൈകൾക്കും വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു കൊല നടത്തിയതിനു ശേഷം ലാഘവത്തോടെ ഒന്നും സംഭവിക്കാതെ ഇയാൾ ഇടവഴിയിലൂടെ നടന്നു പോവുകയായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു മകൾ തറവാട്ടു വീട്ടിൽ മരണാനന്തര കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തിരിച്ചെത്താൻ വൈകിയതോടെയാണ് അമ്മ ബിന്ദുവും സഹോദരിമാരും സഹോദരൻ അരുണും വീട്ടിലേക്ക് വരുന്നത് പതിനൊന്നരയോടെ ഇവർ എത്തുമ്പോൾ വീട് തുറന്നുകിടക്കുകയായിരുന്നു വാതിലുകൾ മലർക്കെ തുറന്നുകിടന്നതിൽ അസ്വാഭാവികത തോന്നിയതുകൊണ്ട് അമ്മുവെന്ന് വിളിച്ച് ഇവർ കിടപ്പുമുറിയിൽ കയറി നോക്കിയപ്പോഴാണ് ചോരയിൽ കുളിച്ച നിലയിൽ ദേഹം കിടക്കയിലും തല തറയിലുമായി കിടക്കുന്ന വിഷ്ണുപ്രിയയെ കണ്ടത് ഉടൻ വീട്ടിൽ നിന്നും കൂട്ടകരച്ചിൽ ഉയർന്നു ഇത് കേട്ട് നാട്ടുകാരും കുടുംബക്കാരും എത്തിയപ്പോഴാണ് അരുൺ കൊലയുടെ വാർത്ത വള്ളിയായി ഗ്രാമത്തിനെ നടുക്കിക്കൊണ്ട് പരന്നത് ഇന്നലെ സാക്ഷികളുടെ മൊഴിയെടുപ്പായിരുന്നു കോടതിയിൽ നടന്നത് അതിനിടയിലാണ് സഹോദരി വിങ്ങി താൻ കണ്ട കാര്യം പറയുന്നത്